ഓണാഘോഷത്തിന് തുടക്കം കുറിക്കുന്ന അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് തുടക്കമായി സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു. കരിങ്ങാച്ചിറ, കത്തനാർ, നെട്ടൂർ, തങ്ങൾ, ചെമ്പിൽ, അരയൻ എന്നിവർ ചേർന്ന് ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ ഒഴിവാക്കിയാണ് ഘോഷയാത്ര നടത്തുന്നത്. എസ് വിജയകുമാർ, സ്മിത, ഹരിദാസ്, പ്രവിത, ലക്ഷ്മി, അനുജ, രാജേഷ് എന്നിവരാണ് തത്സമയ വിവരങ്ങളുമായി തൃപ്പൂണിത്തുറയിൽ നിന്ന് ചേരുന്നത്. പ്രവിത, ലക്ഷ്മിയിലേക്ക്. പ്രവിത, എപ്പോഴാണ് ഈ സാംസ്കാരിക കലാരൂപങ്ങളൊക്കെ വീണ്ടും ഈ മുഖ്യ ഗ്രൗണ്ടിലെത്തുക? ഇപ്പോൾ ഈ കലാരൂപങ്ങളൊക്കെ ഏത് വഴിയിലൂടെ കടന്നു പോകുന്നു? എന്തൊക്കെയാണ് വിവരങ്ങൾ? വേണു, അക്ഷരാർത്ഥത്തിൽ മലയാളികൾ ഇത് ഇപ്പോൾ ഓണാഘോഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ അത്ത സമയത്തോടെ ആ ഘോഷയാത്ര ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ നിന്ന് പുറപ്പെട്ട് ഇപ്പോൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. വിവിധ കലാകാർ, ആയിരത്തിലധികം കലാകാരന്മാർ ഇതിനോടകം ഈ ഘോഷയാത്രയുടെ ഭാഗമായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന കാഴ്ച, തൃപ്പൂണിത്തുറ നിവാസികളിലൊപ്പം തന്നെ മറ്റ് നാട്ടിൽ നിന്ന് വന്നിരിക്കുന്ന ആളുകളൊക്കെ ഈ ഘോഷയാത്രയുടെ ഭാഗമായി ഘോഷയാത്ര കാണാനായി രണ്ട് ഭാഗത്തും ഇങ്ങനെ അണിനിരന്ന് നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ചരിത്രവും ഐതിഹ്യവും ഒപ്പം തന്നെ ഈ സമകാലിക വിഷയങ്ങളും പ്രതിപാദിക്കുന്ന 15 നിശ്ചല ദൃശ്യങ്ങൾ ഈ ഘോഷയാത്രയെ അനുഗമിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇനി ഘോഷയാത്ര പോകുന്ന വഴി നമുക്കൊന്ന് പരിശോധിച്ചാൽ അത് തൃപ്പൂണിത്തുറ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, ഒപ്പം സ്റ്റാച്യു, കിഴക്കേക്കോട്ട, പിന്നെ എസ് എൻ ജംഗ്ഷൻ, വടക്കേക്കോട്ട, അങ്ങനെ അങ്ങനെ അതങ്ങനെ പോകും. അങ്ങനെ നഗരം മുഴുവൻ ചുറ്റി ആ ഘോഷയാത്ര വൈകുന്നേരം 3 മണിയോടെ ആകും അത്തം നഗരത്തിലെത്തുക. അതാ ഇപ്പോൾ ഘോഷയാത്രയുടെ ഭാഗമായി രാജാവിനെ, പണ്ടത്തെ രാജഭരണത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള പല്ലക്ക് എന്തിക്കൊണ്ട് ചിലർ ഇവിടെയുണ്ട്. ഇവരോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. ഇവരൊക്കെ മുനിസിപ്പാലിറ്റി ജീവനക്കാരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചേട്ടാ, നിങ്ങളെല്ലാം മുനിസിപ്പാലിറ്റി ജീവനക്കാരാണ്? ഇത് പണ്ട് തൊട്ട് രാജഭരണ കാലത്ത് തുടങ്ങി വെച്ച ആചാരമാണ്. രാജാവ് തൻ്റെ പ്രജകളെ കാണാൻ വരുന്നതിൻ്റെ ഭാഗമായിട്ട് തിരുവോണം അത്തം നാളിൽ എല്ലാ പ്രജകളെയും എഴുന്നള്ളിച്ച് വഴിയിൽ തൻ്റെ ക്ഷേമം അന്വേഷിക്കുക എന്നുള്ളൊരു ഇതായിരുന്നു. അത് പിന്നീട് രാജഭരണം അവസാനിക്കുകയും അത് തദ്ദേശ വകുപ്പ് ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ കാണുന്ന അത്തച്ചമയം. ഇന്നിപ്പോൾ നടത്തുന്നത് തദ്ദേശ വകുപ്പിൻ്റെ വകുപ്പായിട്ടാണ് ഈ ആഘോഷം. അതായത് 5-ാം തീയതി, അതായത് തിരുവോണത്തിൻ്റെ അത്തത്തിൻ്റെ തലേനാൾ, തൃപ്പൂണിത്തുറ ഹിൽ പാലസ് കൊട്ടാരത്തിൽ നിന്നും പതാക, അതായത് തൃപ്പൂണിത്തുറ നഗരസഭ ചെയർപേഴ്സൺ രാജകുടുംബത്തിൽ നിന്ന് കൈമാറിക്കൊണ്ട് ഭാഗമായിട്ട് പതാക നമ്മുടെ തൃപ്പൂണിത്തുറ ബോയ്സ് ഹൈസ്കൂളിൽ എത്തിക്കുകയും അവിടെ നിന്ന് പതാക ഉയർത്തിയതിന് ശേഷം അത്തം നാളിൽ രാവിലെ നമ്മുടെ നല്ല വെയിറ്റ് ഉണ്ട്. പണ്ട് കാലത്ത് തുടങ്ങിയ ഒരു ആചാരമാണ്. പണ്ട് കാലങ്ങളിൽ രാജാക്ക ഈ പല്ലക്കിൽ രാജാവിനെയാണ് നമ്മൾ എഴുന്നള്ളിച്ചുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ രാജാവ് ഇല്ല, പകരം രാജാവ് ഇല്ലാത്ത കരുതിക്ക് അതിൻ്റെ ഓർമ്മയ്ക്ക് ആ സ്മരണം പുറത്തിക്കൊണ്ട് നമ്മൾ ഇനി നമ്മൾ ഭാവിയിലേക്ക് ആലോചിക്കണുണ്ട് ഇതിനെ വല്ല വീലും വെച്ചുകൊണ്ട്. പക്ഷെ നമ്മളിതിൻ്റെ ഉദ്യോഗസ്ഥ ഭാഗമായതുകൊണ്ട് ഭാഗമായിട്ട് നമ്മൾ ആചാരങ്ങൾ നിലനിർത്തിക്കൊണ്ട് തുടർന്ന് പോവുകയാണ്. എത്ര പേരുണ്ട് ഈ പല്ലക്ക് ഇപ്പോൾ എടുക്കാൻ? ഇപ്പം നമ്മൾ രണ്ട് സൈഡും, ഒരു സൈഡ് 4 പേര് വെച്ച് 8 പേരും, 4-4 8 പേരും, 2 പേര് എക്സ്ട്രാ, ഇങ്ങനെ 10 പേരാണ് നമ്മൾ പല്ലക്ക് ചുമക്കാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത്. അതെ, അങ്ങനെയാണ്. ആ പല്ലക്ക് ചുമക്കുന്നത് നഗരസഭാ ജീവനക്കാരാണ്. നമ്മളോടൊപ്പം മാവേലി തമ്പുരാനുണ്ട്, 2 മാവേലി തമ്പുരാന്മാരുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ഇപ്പോഴത്തെ ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞാൽ എല്ലാവരുടെയും കയ്യിൽ ക്യാമറയുള്ള കാലമാണല്ലോ. പണ്ട് പാതാളത്തിലേക്ക് പോയ മാവേലി ഇപ്പോൾ ഇതൊക്കെ കണ്ട് അത്ഭുതപ്പെടുന്നുണ്ടാവും. കാരണം എല്ലാവരും മാവേലിയോട് ഒപ്പം നിന്ന് സെൽഫി എടുക്കാനുള്ള തിരക്കിലാണ്. അവിടെ ഇവിടെ എല്ലാം ജനങ്ങൾ ഇങ്ങനെ നിന്നുകൊണ്ട് മാവേലിയോടൊപ്പം സെൽഫി എടുക്കുന്നു. മാവേലിയുടെ ഹാപ്പി ഓണം എന്നൊക്കെ പറയുന്നു. അങ്ങനെ മാവേലിക്ക് ആശംസ നേർന്നുകൊണ്ടാണ് അവരുടെ ഓണാഘോഷത്തിലേക്ക് കടക്കുന്നത്. നമുക്ക് ഈ മാവേലി തമ്പുരാനോട് തന്നെ വിശേഷം ചോദിച്ചറിയാം. മാവേലി തമ്പുരാനെ നമസ്കാരം, ഹാപ്പി ഓണം. ഹാപ്പി ഓണം, ഹാപ്പി ഓണം. അത്തം ദിനാശംസ കേട്ടില്ല? അത്തം ദിനാശംസകൾ, ഓണം ദിനാശംസകൾ, ഓണം അത്തം പത്ത് ഓണം ദിനാശംസകൾ. എങ്ങനെയുണ്ട് ഇപ്പം പാതാളത്തിൽ നിന്ന് പോയിരിക്കുന്ന മാവേലി ഇവിടെ വന്നിട്ട് അത്ഭുതപ്പെടുന്നുണ്ടാവും അല്ലേ? എല്ലാവരും വന്ന് സെൽഫി എടുക്കും. ഞാനിപ്പം എല്ലാ വർഷവും വരുന്നതല്ലേ, അത്ഭുതപ്പെടാൻ എന്ത് ആവർത്തനം? സെൽഫി എടുക്കുന്നു ആകെ മൊത്തം. ഞാൻ 31 വർഷമായി അതുപോലെ സെൽഫി എടുത്ത് കുഴപ്പമില്ല, അത് പരിശീലമായി. അത്തത്തിന് ഇപ്പൊ 13-ാം വർഷമാണ്. സ്ഥിരമായി ഇങ്ങനെ വരാറുണ്ട്? 13-ാമത്തെ വർഷമാണ് ഇതിന്റെ. 13 വർഷമായിട്ട് അത്തപ്പതാക കൊണ്ടുവരും. അത്തപ്പതാക അത് ഈ അത്തത്തിനും 2 ദിവസം ഞാൻ തന്നെയാണ് മാവേലി, നഗരസഭയുടെ മാവേലി, തൃപ്പൂണിത്തുറ നഗരസഭയുടെ. അപ്പൊ ഓണക്കാലമാണ്, ആ ഓണക്കാല
കാലമായിക്കൊണ്ട് മിക്കവാറും ഇടത്ത് ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾക്കൊക്കെ തുടക്കമാകുമ്പോൾ താങ്കളും അതുപോലെ തന്നെ ഭയങ്കര തിരക്കിലാവും. കാരണം 10-20 ബുക്കിംഗ് ഇതൊക്കെ വരാറുണ്ട്, ഞാൻ സെലക്ട് ചെയ്ത് എടുക്കാറുള്ളൂ. ഞാനിത് ഒരു ക്രൈസ് ആയിട്ട്. അപ്പൊ അത്തം ആഘോഷത്തിന്റെ ചടങ്ങുകളൊക്കെ എങ്ങനെയുണ്ട് ഇവിടെ ഇത്തവണ? ഇത്തവണ വളരെ ഭംഗിയായിട്ട് തന്നെയുണ്ട്. മനസ്സിലെന്നാലും മറ്റേ വയനാടിന്റെ വിങ്ങലുണ്ട്. എന്നാൽ തന്നെ നമ്മളാ മൊത്തം എല്ലാവരും ഒരു ദുഃഖചൂചകമായിട്ടത് മനസ്സിൽ കൊണ്ടിട്ട് ആഘോഷിക്കുക എന്നുള്ളൊരവസ്ഥ അത്രയേ ഉള്ളൂ. അതാണ് മാവേലി തമ്പുരാനും പറയുന്നത്, വയനാട്ടിലെ ആളുകളെ ഓർത്ത് മനസ്സിനൊരു വിഷമമുണ്ടെന്ന് അവർ. ഇവിടെ ഒരു മാവേലി തമ്പുരാനുണ്ട്. മാവേലി തമ്പുരാനെ ഓണാശംസകൾ. എന്തുണ്ട് കേരളത്തിൽ വന്നിട്ട് വിശേഷം? കേരളം മൊത്തം കുണ്ടും കുടിയല്ലേ, എന്തു പറയാനാ. സിനിമാ മേഖലയാണെങ്കിൽ മൊത്തം പ്രശ്നങ്ങൾ, എല്ലായിടത്തും പ്രശ്നങ്ങൾ. എല്ലാം മാറട്ടെ, എല്ലാം അറിയാം, ഹാപ്പി ആവട്ടെ, എല്ലാവരും എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ. ഞാൻ നേരത്തെ കണ്ടു മാവേലി തമ്പുരാന് ഓണാശംസകളൊക്കെ നേരുന്നത് കണ്ടു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ, എല്ലാവർക്കും നല്ലത് തന്നെ. എന്താണ് താങ്കളുടെ പേര്? എന്റെ പേര് ശിവശങ്കർ എന്നാണ് പേര്. ജോലി ചെയ്യുന്നത്. അപ്പൊ എത്ര നാളായി ഇതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ മാവേലിയായിട്ട്? ആദ്യമായിട്ടാവുന്നത്. രണ്ട് മാവേലിമാരുണ്ടല്ലോ. രണ്ട് മാവേലിമാരുണ്ട്. പുള്ളിയെ പരിചയപ്പെട്ടു, പുള്ളി കൊല്ലം സ്വദേശിയാന്ന് പറഞ്ഞു.